നമസ്കാരം സുഹൃത്തുക്കളെ, ടെക്കുടികളുടെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ബോട്ടിൻ്റെ ഒരു ഇയർബഡ് പറ്റിയൊരു റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈയൊരു ബിഗ് ബില്ലിൻ്റെ സെയിൽ നടക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിയ ഒരു ഇയർബഡാണ്, അതായത് ബോട്ടിൻ്റെ എയർഡോപ്സ് 121 എന്ന് പറയുന്ന ഒരു ഇയർബഡ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അൺബോക്സിംഗ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടെന്താണ് ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളും ഈ രണ്ട് ദിവസത്തെ യൂസേജിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം വാങ്ങിക്കുക. അപ്പോൾ ഒട്ടും സമയങ്ങളെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി കൂടുതലായിട്ട് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ ഇതിൻ്റെ വില പറയുകയാണെന്നുണ്ടെങ്കിൽ 1299 രൂപയാണ് ഇപ്പോൾ. ഇപ്പം ആമസോണിൽ ഈ ഒരു സെയിൽ നടക്കുന്നത് കാരണം ആമസോണിലും അവൈലബിൾ അല്ല, ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ അല്ല, ഈ ഒരു ബോട്ടിൻ്റെ ഒറിജിനൽ സ്റ്റോറിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ അല്ല. അതിൻ്റെ 1299 രൂപയാണ് ഇതിൻ്റെ വില. പക്ഷേ എനിക്ക് ഈ ഒരു സെയിലിൽ 999 രൂപയ്ക്കാണ് എനിക്ക് ഒരു സെയിലിൽ ബിഗ് ബില്യൺ ഡേ സെയിൽ നടന്നിരിക്കുന്ന സമയത്ത് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഇയർബഡ് എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ട്, അതായത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഇയർബഡാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചാർജിങ് കേസും വിത്ത് ഇൻഡിക്കേറ്റർ, ചാർജിങ് കേസ് നമുക്ക് ഇയർബഡ്സ് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു കേസ് തരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഇൻഡിക്കേറ്ററും, ചാർജിങ് കേസിൻ്റെ എത്ര ബാറ്ററി ലൈഫ് ഉണ്ടെന്നുള്ള ഒരു ഇൻഡിക്കേറ്ററും കൂടെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഒന്നാംകൂട്ടി കൊണ്ട് അനങ്ങിയാലൊന്നും നമ്മളുടെ താഴെ പോകില്ല, ചെവിയിൽ ഒരേപോലെ നല്ല പോലെ ഫിറ്റായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എയർബഡ്സിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ബാസ് നല്ലപോലെ നല്ല രീതിയിൽ ഉള്ള ഒരു ബാസും ഒരു സൗണ്ട് ക്വാളിറ്റിയും ക്ലാരിറ്റിയും നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത, അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ള ഒരാൾ, അതായത് നമ്മൾ ഫോൺ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വോയിസ് നല്ല ക്ലിയറായിട്ട് തന്നെ മറ്റൊരാൾക്ക് കേൾക്കാൻ സാധിക്കുന്നു. നോയിസ് ക്യാൻസലേഷനോടൊപ്പം തന്നെ ഈ ഒരു കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ആ ഒരു പ്രതീതി ഉളവാകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് തരുന്നത്. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ, 14 മണിക്കൂറാണ് ഒരു പ്ലേ ബാക്ക്, അതായത് കണ്ടിന്യൂസ് പ്ലേ ബാക്ക് ഈ ഒരു ഇയർബഡ്സിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ 2 ദിവസമായ കാരണം ഈ ഒരു 14 മണിക്കൂറൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ 2 ദിവസം ഫസ്റ്റ് ചാർജ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ദിവസം കഴിഞ്ഞു. ചാർജ് സഫിഷ്യൻ്റ് ആയിട്ട് ചാർജുണ്ട്, ചാർജിങ് കേസിലും ചാർജുണ്ട്, ബഡ്സിൻ്റെ ചാർജ് ഇതുവരെ തീർന്നിട്ടില്ല. പിന്നെ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ 380 mAh ബാറ്ററിയാണ് ചാർജിങ് കേസിൻ്റെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇയർബഡ്സിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോക്ക് ടൈമായിട്ട് നിങ്ങൾക്ക് 3.5 hours കണ്ടിന്യൂസ് ടോക്ക് ടൈം കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ഇൻ കേസ് കേസ് വിത്ത് കേസ് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10.5 hours വരെ ഒരു ബാറ്ററി ലൈഫ് നിൽക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാൻഡ് ബൈ ടൈം 100 മണിക്കൂറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ചാർജിങ് കേസിൻ്റെ ഓൾഡ് ടൈപ്പ് ഒരു ചാർജിങ് പിന്നാണ് കൊടുത്തിരിക്കുന്നത്, ടൈപ്പ് സി പോർട്ടല്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. ഓരോ ബഡ്സിലും ഓരോ മൈക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിലൊരു ചെറിയ ബട്ടൺ, ഓരോ ഇയർബഡിലൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു മ്യൂസിക് അല്ലെങ്കിൽ കോൾ പിക്ക് ചെയ്യാനും അല്ലെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ആ ബട്ടൺ വെച്ചിട്ട്. ഇതിൻ്റെ ഡൈനാമിക് ഡ്രൈവേഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ഓഡിയോ ലേറ്റൻസിനെ പറ്റിയോ എങ്ങും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഗെയിമിംഗ് ഇയർബഡ്സ് ആണ് നോക്കുന്നതെങ്കിൽ വേറെ ഒരെണ്ണം ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇതൊരു ലോ ബഡ്ജറ്റ് ഇയർബഡ്സ് ആയതുകൊണ്ട് അധികം ഫീച്ചേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല, വളരെ മിനിമൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഫീച്ചേഴ്സാണ് നല്ലൊരു ഈ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു ഒരു ഇയർബഡാണെന്ന് മാത്രം പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു 2 ദിവസത്തെ ഉപയോഗം കൊണ്ട് എനിക്ക് നല്ല ഒരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. കൊടുത്ത പൈസയ്ക്ക് അല്ലെങ്കിൽ വാങ്ങിയ പൈസയ്ക്ക് പറ്റിയ ഒരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പം കൂടുതലായിട്ട് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. അപ്പോൾ ഇത് കുറേ നാൾ ഉപയോഗിച്ചതിന് ശേഷം എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ പിന്നീടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാമെന്നാണ്. കമൻറ്റിലൂടെ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും, അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായിട്ടാണ് ഞാൻ വരുന്നത്.
അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല പ്രോഡക്റ്റുകളുടെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ വിലയേറിയ സമയം ചിലവഴിച്ചതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അടുത്ത വീഡിയോ വേണ്ടി വരുന്നവരെ കാത്തിരിക്കുക. ബൈ.